2012 മെയിൻ ഡോറ കണ്ടില്ല നിങ്ങള്, ആ ഒറിജിനാലിറ്റിയാണ്. തുരുമ്പില്ല കരുമ്പില്ല, ഒരു വലിക്കില്ല. കർഷകർക്കാണ് ചെയ്തു കൊടുക്കുന്നത്. അറിഞ്ഞിട്ട് മതി നമുക്ക് ചെറിയ ലാഭം. വേഗം വേഗം വിൽക്കുക. 90 രൂപ ലോൺ ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. 90 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. ബാങ്ക് ലോൺ എത്ര ശതമാനം ഇൻട്രസ്റ്റില്? ബാങ്ക് ലോൺ ₹90 കൊടുക്കാം. ഒരു 50 രൂപ വരെയാണ് അവർക്ക് വണ്ടി കൊടുക്കും. ഞാൻ വെച്ച സാധനം എല്ലാം കൊടുക്കും. വിമാനവും ഹെലികോപ്റ്ററും കജ്ജൂല, JCB കജ്ജും, പിന്നെ എല്ലാ സാധനം കൊടുക്കും. 4 ഡോറ് 6 പാറിന്റെ വരും. ആ 4 ബാക്ക് തോൽക്കും പൊന്തിച്ച, മുന്നും തോൽക്കും പൊന്തിച്ച. അപ്പൊ 4 ഡോ 6 പാറിന്റെ വരുന്നുണ്ട്. JCB വരുന്നുണ്ട്, പവർ സ്റ്റാരിങ് വരുന്നുണ്ട്, സെറ്റ് വരുന്നുണ്ട്, ബാക്ക് വൈഫർ വരുന്നുണ്ട്, ഫുൾ ലോഡ് വണ്ടി. JCB ഉണ്ട്, പവർ സ്റ്റാരിങ് ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്. വല്യരുന്നാക്കുള്ള ഓഫറാണ് കൊടുക്കുക. ഉഷാറാട്ടെ. എല്ലാവരും വണ്ടിയോട് ഇങ്ങനെ പോട്ടെ. പെണ്ണുങ്ങൾ കൊടുക്കും, പിന്നെ ടൂറ് ഉള്ളിലൊക്കെ ആയിട്ടാണ് ചെയ്തു കൊടുക്കുക. പിന്നെന്താ, ആൾക്കാർ വണ്ടിക്കാണ് വരെ ഇന്നലെ നമ്മക്ക് കൊടുക്കുക. മാണ്ടേമാരി 90 രൂപ 100 രൂപയുടെ അടുത്ത് തന്നെ ലോൺ ഇട്ട് കൊടുക്കുക. ബാങ്ക് ലോൺ ഇട്ട് കൊടുക്കുക. ബാങ്ക് ലോണിന് 1 രൂപ ശതമാനം മാക്സിമം ചെയ്ത് കൊടുക്കും. ലോൺ ഏകദേശം നമുക്ക് മാണ്ടേമാര് ഇട്ട് കൊടുക്കുക. ഒരു 15 രൂപ 50 രൂപ ലോൺ ഇട്ട് കൊടുക്കുക. ലോണൊക്കെ നമ്മളെ ഇട്ട് കൊടുക്കാൻ അതിലൊന്നും ബേജാറില്ല. പുതിയ പേപ്പറിൽ ചെയ്ത് കൊടുക്കും. 90 രൂപയ്ക്ക് കൊടുക്കും. 60 രൂപ ആയിട്ട് കൊടുത്തുകൊണ്ടാണ്. 80 രൂപയുടെ വണ്ടിക്ക് 60 രൂപ ഒന്നും ആരാ ലോൺ കൊടുക്കുക? ഞാൻ കയറ്റി കൊടുത്തു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോ നമ്മള് വീണ്ടും മലപ്പുറം കൂടലങ്ങാടി കടുങ്ങൂത്തുള്ള ബിസ്മി മോട്ടോഴ്സിനാണ് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ലൊക്കേഷൻ വരണ്ടേ മലപ്പുറം കൂടലങ്ങാടി കടുങ്ങൂത്ത് കേട്ടോ. മലപ്പുറത്തിന് ഏകദേശം ഒരു 5 കിലോമീറ്റർ, പെരിന്തൽമണ്ണ വന്നു വരാണ് ഏകദേശം ഒരു 12-13 കിലോമീറ്റർ ആണ് ബിസ്മി മോട്ടോഴ്സിനുള്ള ലൊക്കേഷൻ വരണ്ടേ. ഏകദേശം ഒരു 10-60-70 വണ്ടികളാണ് പുതിയ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ 2 പാർട്ടായിട്ടൊക്കെ വീഡിയോ വരും കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം ഒരു 15 വണ്ടികളാണ് നമ്മൾ ഉൾപ്പെടുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഏകദേശം ഒരു 15, അങ്ങനെ 2 പാർട്ടായിട്ടാണ് വീഡിയോ വരിക. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ അതിൽ കാണുന്ന മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ബിസ്മി മോട്ടോഴ്സിലുണ്ട്. അപ്പോൾ ആസിഫിക്കാണ് നമ്മൾ കൂടെ ഉള്ളത്. ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുന്ന വണ്ടി നിസ്സാൻ മൈക്ര അല്ലേ? ഇത് 2011 മോഡല്, 90 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഏറ്റവും അലേവിയിൽ ഫുൾ ലോഡ് വണ്ടി നിസ്സാൻ മൈക്ര. 2011 മോഡല്, 10ാം മാസം വണ്ടിയാണ്. 90 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടച്ചപ്പും കയറിയിട്ടില്ല. ക്വാളിറ്റി വണ്ടി. ഓണർഷിപ്പ് 3ാമത്തെ ആയിട്ടുണ്ട്. പക്കാ സർവീസ് ആണ്, പക്കാ വർക്കിംഗ് ആണ്. എവിടെ കൊണ്ടേ ചെക്ക് ചെയ്യാം. ഒക്കെ പക്കയാണ്. ഷോറൂം കൊണ്ടേ ചെക്ക് ചെയ്യാം. ₹250,000 ചോദിക്കുന്നത് നെഗോഷ്യബിൾ റേറ്റ് ആണ്. ലോൺ ഏകദേശം എത്ര കയറും? ഏകദേശം ഒരു 160-170 ലെവലിലൊക്കെ ലോണ്. ഉള്ളിലായിട്ട് നമുക്ക് ലോൺ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ബാക്കി പ്രൊഫൈലും നോക്കിയിട്ട് പെട്രോൾ ഡീസലാ? ഇത് ഡീസല്. ഡീസലാണ്. 24-25 കിലോമീറ്റർ മൈലേജും കിട്ടും. ടയറൊക്കെ ഒരു 80-90 ശതമാനം ടയറുണ്ട്. അലവിലുണ്ട്, സീറ്റാറുണ്ട്. ഒരു പണി എടുക്കാല്ല. ഓയിലും ചേഞ്ച് ചെയ്യാ, ഓടുക. വണ്ടി എണ്ണ അടിക്കാ, അത്ര മാത്രം. ഓക്കെ, പക്ക വർക്കിംഗ് ആണ്. നല്ല മൈലേജ്. നമ്മൾ ടെസ്റ്റ് ചെയ്താണ്. ഇത് 2009 സിംഗിൾ ഓണർ, ടച്ചപ്പ് കയറാത്ത, നല്ല ക്ലീൻ ആണ്. നീറ്റ് വണ്ടി. കയറിയിട്ടില്ല. അത്ര ഗ്യാരണ്ടി ആണ്. ഈ ബമ്പർമ്മ ചെറിയ സ്ക്രാച്ച് ഉണ്ട് എന്നല്ലാതെ വേറെ ടച്ചപ്പോ കാര്യങ്ങളോ കയറിയിട്ടില്ല. ഒറ്റ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. ജേസി പവർ സ്റ്റാരിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വർക്കിംഗ് ആണ്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ വണ്ടി. KL 10 വണ്ടിയാ. മലപ്പുറം വണ്ടി തന്നെയാണ്. ഒറ്റയാണ് യൂസ് ചെയ്ത. 1,32,000 രൂപ ചോദിക്കുന്നുണ്ട്. നമുക്ക് കമ്മിയായിട്ട് കൊടുക്കാം. 90 രൂപ ലോൺ ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. 90 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. ബാങ്ക് ലോൺ എത്ര ശതമാനം ഇൻട്രസ്റ്റില്? ബാങ്ക് ലോൺ 90 രൂപ കൊടുക്കാം. ഒരു 50 രൂപ വരെയാണ് അവർക്ക് വണ്ടി കൊടുക്കും. പെട്രോൾ ആകുമ്പോൾ ഏകദേശം 18-20 മൈലേജ് ഒന്നുമില്ല. മാണി ഷോറൂം കണ്ടീഷൻ, ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഏത് ഷോറൂമില് ഓലെ നാട്ടിൽ കൊണ്ടേക്കാണ്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതാണ് നമ്മക്കും തീർപ്പതി. അതാണ് ഓർക്കും തന്നെ. ഫ്രണ്ട്സ്, അപ്പോ അടുത്ത പരിചയപ്പെട്ട ഒരു വാഗണർ കേട്ടോ. എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2006 മോഡല്, 26 വരെ പേപ്പേഴ്സ് ഉണ്ട്.
പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, മെയിൻ ഗ്ലാസ് റീപ്ലേസ് മാത്രം. ഓൺലി മെയിൻ ഗ്ലാസ്. ഏസി ഉണ്ട്, പവർ സ്റ്റാരിംഗ് ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, ഒക്കെ ഉണ്ട്. ആ ചെയ്താണ്. വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും, കുഴപ്പം കാര്യങ്ങളും. ഈ ബമ്പറിന്മേ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. നമുക്ക് 95,000 ചോദിക്കണേ, 95,000 ചോദിക്കണേ നെഗോഷ്യബിൾ പ്രൈസാ. നിങ്ങളും ഏകദേശം ബാങ്ക് ലോണൊരു 60 rupees ഒക്കെ ലോണും ചെയ്ത് കൊടുക്കാം. ഈ 90 നമുക്ക് ഒരു 60 rupees ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 40,000 വണ്ടി ഇറക്കാം. അതെ അതെ. അതിന്റെ ഇടയിൽ പിന്നെ നെഗോഷ്യബിൾ വേറെ ഉണ്ടോ? നെഗോഷ്യബിൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. പാസഞ്ചർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. പോകാതെന്ന് അറിഞ്ഞിട്ട് മതി നമുക്ക്. ചെറിയ ലാഭം, വേഗം വേഗം വിൽക്കുക. അതാണ് നമ്മള് പറയുന്നത്. ഈ മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ ഈ കാർ എന്താ, ചെറിയ മാരുതൊക്കെ കുറെ വരാണ്ട് 25 rupees 30 rupees 35 rupees പാസഞ്ചർക്ക് വേണ്ടിയ മാരൊക്കെ നമ്മള് മുതലിട്ടിട്ട് ഏത് വണ്ടി സെറ്റപ്പ് എടുത്തിട്ടുക്കണോ? മാര് എടുത്തിട്ടുക്കണോ? ഒരു 40 വണ്ടി പുറത്ത് സ്റ്റോക്ക് ഉണ്ട്. പാസഞ്ചർ ഇങ്ങോട്ട് വന്നാല് ഫോർച്യൂണർ വേണേ ഫോർച്യൂണർ നമ്മള് കൊടുക്കും. ജിഎം വെച്ച സാധനം എല്ലാം കൊടുക്കും. വിമാനവും ഹെലികോപ്റ്ററും കജ്ജൂല, JCB കജ്ജും, പിന്നെ എല്ലാ സാധനവും കൊടുക്കും. ബോർഡർസിംഗ് കച്ചവടം ചെയ്യലുണ്ട്, ബോർഡർസിംഗ് കച്ചവടമല്ല, പിന്നെ ബൈക്കും കച്ചവടം ചെയ്യലുണ്ട്. എല്ലാ ആൾക്കാർക്കും മാണ്ടിയമാരി കൊടുക്കുക. ചെയ്തോടുക്കണം. അതിനൊക്കെ നമ്മളെ ആൾക്കാരുണ്ട്, ഗുഡ്സും ചെയ്ത് കൊടുക്കലുണ്ട്. ഏത് വണ്ടി വിളിച്ചു കഴിഞ്ഞാലും ചെയ്ത് കൊടുക്കും. പിന്നെന്താ, യാതൊരു അംശം. ഇത് സാൻഡ്രോ സിംഗ്, സിംഗ് ആണ്. 4 doors 6 bars വരും. നാല് ബാക്ക് തോൽക്കും പൊന്തിച്ച, മുന്നിൽ തോൽക്കും പൊന്തിച്ച. അപ്പൊ 4 doors 6 bars വരുന്നുണ്ട്. ഗ്യാസ് വരുന്നുണ്ട്, പവർ സ്റ്റാരിംഗ് വരുന്നുണ്ട്, സെറ്റ് വരുന്നുണ്ട്, ബാക്ക് വൈഫർ വരുന്നുണ്ട്. ഫുൾ ലോഡ് വണ്ടി, ഫുൾ ലോഡ് വണ്ടി. 2007 മോഡല്, 27 വരെ പേപ്പേഴ്സ്, സെക്കൻഡ് ഓണർ വണ്ടി. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഇത് വെറും ടച്ചപ്പ് കയറാത്ത ഐറ്റം. ഫുള്ള് കട്ട് ചെയ്താണ്, പോളിഷ് ചെയ്താണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ടച്ചപ്പ് കയറാത്ത മുതൽ കൊടുക്കുക. ഒരു 90-95 ശതമാനം പുതിയ ടയർ ഉണ്ട്. സീറ്റാറ് കാര്യങ്ങൾ ഇന്റീരിയലൊക്കെ പക്കയാണ്. സെൻട്രൽ ലോക്കും ഉണ്ട്. ഒരു പണി എടുക്കണ്ട, സ്പ്രേയും വെച്ചിട്ടു. അതുകൊണ്ട് ഒക്കെ വല്യരുന്നാക്കുള്ള ഓഫറാണ് കൊടുക്കുക. ഉഷാറാട്ടെ, എല്ലാരും വണ്ടിയോട് ഇങ്ങനെ പോട്ടെ. പെണ്ണുങ്ങളോടുക്കും. പിന്നെ എത്ര ചോദിക്കണേ? ഇത് 120,000 ചോദിച്ചിട്ടുള്ളൂ. 120,000 നെഗോഷ്യബിൾ ആണ്, നെഗോഷ്യബിൾ പ്രൈസ്. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ഒരു 60-70 rupees ഒക്കെ കയറ്റി കൊടുക്കാം. 70 rupees ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. ഓക്കെ. പെട്രോൾ ആകുമ്പോൾ മൈലേജ്? പെട്രോൾ ഒരു 15 കൂടുകളി. മെയിൻ റോഡിന് ഒരു 16-17 കിട്ടും. ഗ്യാരണ്ടി നമ്മള് ചെക്ക് ചെയ്താണ്. മോങ്ങത്തുനിന്ന് ഇങ്ങോട്ട് ആകെ 300 rupees എണ്ണ അടിച്ചിട്ടുണ്ട്. ആ എണ്ണ ഇപ്പോഴും ഇതിണ്ട്. മോങ്ങത്തുനിന്ന് എടുത്താ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടിയാ. ഓപ്ഷൻ ഏറ്റവും ഉള്ളോട്. ഇതിന് മേൽക്ക് ഓപ്ഷൻ ഇല്ല. പേപ്പർ 27 വരെ പേപ്പർ ഉണ്ട്. ബോഡസ്റ്റ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. 27 വരെ ഉണ്ടാവില്ല. ഇൻഷുറൻസ് ഒരു കൊല്ലം പോലെ ഉണ്ടാവുള്ളൂ. ഒരു 5-6 months ഉണ്ടാവും. ടാക്സ് റിന്യൂവൽ ഒക്കെ 27 പേപ്പർ ഉണ്ടല്ലേ. ഫ്രണ്ട്സ്, അപ്പോ അടുത്ത നമ്മളെ പരിചയപ്പെടേണ്ട എ സ്റ്റാർ ഉണ്ടോ? എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2009 മോഡല്, 10 RZR ZXI ആണ്. എയർ ബാഗ് വരും, ABS വരും, ഫുൾ ലോഡ് വണ്ടി. ഏറ്റവും ഫുൾ ലോഡ്. റിമോട്ട് വരെ വരും. റിമോട്ടിന്റെ ബാറ്ററിക്ക് എന്താ കംപ്ലൈന്റ് ഉണ്ട്? സെൻട്രൽ ലോക്ക് ചാവുമ്പോ വർക്കിംഗ് ആണ്. ആ ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിക്ക് എന്താ കംപ്ലൈന്റ് ഉള്ളൂ? ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ ഇതിമൊരു ഗ്ലാസ് ചെറിയ വരണ്ട്. പക്ഷെ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല. 9 മോഡല്, 10 RZR വണ്ടി, ZXI. ഏറ്റവും ഫുള്ളോട് എയർ ബാഗ്, ABS. ടയറൊക്കെ ഒരു 50% 60% ടയറുണ്ട്. പിന്നെ അതേമാതിരി സീറ്റ് കവർ ഫുള്ള് പക്കയാണ്, എല്ലാം കൊണ്ട് പക്കയാണ്. കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഫുള്ള് പണി അയച്ചാണ്. ഒന്ന് എയർ അടിച്ചാ, ഗ്യാസ് അടിച്ചാ, അത്രേ ഉള്ളു. അത് ചെയ്ത് കൊടുക്കണം. ചോദിക്കണം, അതിനകത്തൊന്നും ചോദിക്കില്ല. 150,000 ചോദിക്കണുള്ളൂ. ZXI ആട്ടോ.
അത് ചെയ്തു കൊടുക്കും. നെഗോഷ്യബിൾ നമ്മളില്ലാത്ത ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് തേർഡ് ആയിട്ട്. പക്ഷെ വണ്ടി പക്ക വർക്കിംഗ് ആണ്, ഒക്കെ പക്കയാണ്. ലോൺ ഏകദേശം നമുക്കൊരു 90 rupees അടുത്ത് തന്നെ ലോൺ ഇട്ട് കൊടുക്കാം. ബാങ്ക് ലോൺ ഇട്ട് കൊടുക്കാം. ബാങ്ക് ലോൺ എത്ര ശതമാനം മാക്സിമം ചെയ്ത് കൊടുക്കും. ഡൗൺ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒക്കെ ഒരു 8 മുതൽ നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട്. 8 മുതൽ 8 80 rupees 90 rupees ലോൺ ഇട്ടും. ആ വണ്ടിക്ക് ആകെ 1.5 lakh ഉള്ളൂ. 80 rupees 90 rupees നമ്മൾ ചെയ്തു കൊടുക്കും. 80 rupees അങ്ങനെ ചെയ്തു കൊടുക്കും. അത് സെർട്ട് ലോൺ അല്ല, ബാങ്ക് ലോൺ. ബാങ്ക് ലോൺ 8.5% പലിശയിൽ. സെർട്ട് ലോൺ 12, 14, 18 ഒക്കെ വരില്ലേ. ഇത് 8.5% വരും. അതിൽ ചെയ്തു കൊടുക്കും. 8 മേൽക്കുള്ള വണ്ടികൾക്കൊക്കെ ഒറ്റ ഓണർ വണ്ടി എൽ ഡി എ വീഡിയോ ആക്കിയത്. ആ ടയറൊക്കെ അലേവിയിലൊക്കെ മറ്റേ സെറ്റ് ഡിയാൻ്റ് കൊടുത്തും ചെയ്തു. ഗ്യാസിന്റെ പവർ സ്റ്റാരിംഗ് 2 ഡോർ പവറിന്റെ ഉണ്ട്. കട്ടലില്ല, മുട്ടലില്ല, റീപ്ലേസ് ഇല്ല. കിലോമീറ്റർ 1.3 ഓടിക്കുന്നത്. ഓണർഷിപ്പ് ഒറ്റ ഓണർ, സിംഗിൾ ഓണർ. ചോദിക്കുന്ന റേറ്റ് 3,16,000. അത് നമുക്ക് 3 rupees അതിൽ ചെറിയ നീക്കുപോക്കൊക്കെ ചെയ്യാം. 3 rupees റേഞ്ചിൽ അങ്ങനെ അതിലേക്ക് ചെയ്യാം. പിന്നെ ലോൺ ഏകദേശം ലോൺ ഏകദേശം ഒരു 2.5-2.2 rupees ലോൺ ഇട്ട് കൊടുക്കാം. പിന്നെന്താ, ഡീസൽ ഡീസൽ മൈലേജ് ഏകദേശം ഒരു 18 kilometer മൈലേജ്. ഒരു കുഴപ്പമില്ല. ഇത് 2006 മോഡലാണ്. പുതിയ പേപ്പേഴ്സ് എടുത്ത വണ്ടി, എസി ഉള്ള വണ്ടി. പുതിയ പേപ്പർ എടുത്താണ്. ഫുൾ പക്ക വണ്ടി. 2012 മെയിൻ ഡോറെ കണ്ടില്ല നിങ്ങള്? ആ ഒറിജിനാലിറ്റി ആണ്. തുരുമ്പില്ല, കരുമ്പില്ല, ഒരു വലിക്കില്ല. നിന്നെ ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. പക്ക വണ്ടി കണ്ടില്ലേ? എസി എസിന്റെ വല്ല പക്ക വർക്കിംഗ് ആണ്. ടച്ചപ്പ് നിങ്ങൾക്ക് അറിയിട്ടില്ല. ഫുള്ള് കട്ട് ചെയ്ത് പോളിഷ് ചെയ്താ. കിലോമീറ്റർ ഒക്കെ ചോദിക്കണം. കിലോമീറ്റർ ഒക്കെ ജാതി ചോദിക്കണം. ഇത് 80,000 ഓടിയിട്ടുള്ളൂ. 80,000 അല്ലല്ല, 1 lakh പറഞ്ഞിട്ടില്ല. വെറും 80,000 ഓടിച്ച് ഇസ്റ്റർ എടുക്കുകയാണെങ്കിൽ കട്ടലില്ല, മുട്ടലില്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. 80,000 kilometer. പിന്നെ ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഷോറൂം കൊണ്ടേക്കോട്ടെ. അതല്ല പറഞ്ഞത്, എത്ര ചോദിക്കണ്ടേ? എസി ഉള്ള വണ്ടി 80,000 rupees ചോദിക്കണ്ട്. 80,000 rupees ചോദിക്കണ്ട്. എന്തേലും ചെറിയ 2 rupees കമ്മിയാവുള്ളൂ. പണിയില്ല. ഇല്ല, നമ്മളെടുത്താണ്. അതില് ബില്ലും ഉണ്ട്. ഒരു 10-15,000 rupees 20,000 rupees ഇതിമക്ക് ഇറക്കിക്കണു. ഒരു മാതിമക്ക അതിനുള്ള മുതലുണ്ട്. ഇതിപ്പോ ഇനി ഓല് 2-3 കഴിഞ്ഞ കാണും. കണ്ടു ഈ വണ്ടി റിട്ടേൺ കൊണ്ടുവരാണ്. നമ്മള് 10 rupees അമ്മയൊക്കെ നമ്മള് പിന്നെ എടുക്കും. പിന്നെ എടുക്കൂലേ? ഫുൾ ക്വാളിറ്റി ആണ് വണ്ടി. ഇത് നമ്മള് തൃശ്ശൂരിൽ നിന്ന് ഓട്ടി പോന്നാ. ഓട്ടി പോന്നാ ചെറിയ എണ്ണ അടിച്ചിട്ടുള്ളൂ. ഒരു 10-15 rupees 800 rupees എണ്ണ അടിച്ചു ഇങ്ങോട്ട് എത്തിക്കണം. നല്ല മൈലേജാ. ഏകദേശം ഒരു 18 മൈലേജ് കിട്ടുന്നുണ്ട്. അടിച്ചുകൊണ്ട് ഓട്ടി പോന്നാണ്. ലോണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ലോൺ എല്ലാത്തിമേലും കയറ്റിയല്ലേ? 5 minute ആയിട്ടാണ് ചെയ്തു കൊടുക്കാം. പിന്നെന്താ, ആൾക്കാർ വണ്ടിക്കാണ് ബരി. ഇന്നത്തെ നമ്മക്ക് കൊടുക്കാം മാണ്ടിയമാര്. അടുത്തോളം പരിചയപ്പെടണ്ട് തന്നെ. ഇത് 2009 മോഡല് VXI ആണ്. എസി ഉണ്ട്, പവർ സ്റ്റാരിംഗ് ഉണ്ട്, 4 doors പവറിൻ്റെ ഉണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് ചായ്മുണ്ട്. സീറ്റാറൊക്കെ നല്ല പക്കയാണ്. 1-10 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. ഒരു 60% ടയറും ഉണ്ട്. ആ ടച്ചപ്പ് കയറാത്ത മുതല്. കയറിയില്ല ഇവിടെ ഏകദേശം 90% ടച്ചപ്പ് കയറാത്ത മുതലേ പൊടിക്കലുള്ളൂ. അത് നമ്മള് വിലക്കെടുക്കും ജഡ്ജും. വില കുറച്ച് 5 rupees കൂടിയാലും ആൾക്കാര് നല്ല വണ്ടിയാണ് കൊണ്ടുപോകാൻ ചോദിച്ചു. ഏകദേശം നല്ല ഫാൻസി നമ്പർ ഒക്കെ വരണ്ടേ എല്ലാ വണ്ടിമേലും. അങ്ങനെ നോക്കിയെടുക്കും നമ്മള്.
പിന്നെ എത്ര ചോദിക്കണോ? ഇത് നമ്മള് ചോദിക്കണ 1,35,000 രൂപ. 1,35,000 നെഗോഷ്യബിൾ ആണ്, നമുക്ക് കമ്മിയായി കൊടുക്കും. ലോൺ ഏകദേശം ഒരു 90 ഉറുപ്പ്യടുത്തൊക്കെ ലോൺ ഇട്ട് കൊടുക്കാം. ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര സാമാനം ഡ്രസ്സില് ഓടുന്ന കിട്ടുക? നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കിട്ടിക്കണോ? ബാങ്ക് ലോൺ എത്ര സാമാനം ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുക? ഏത് ഏരിക്കും ചെയ്ത് കൊടുക്കാം. കേരളത്തിൽ മൊത്തം ചെയ്യും. ചെയ്യുന്നുണ്ട്. അല്ല, മലപ്പുറം ജില്ല കൂടിയല്ല, കേരളം മൊത്തം ചെയ്തിട്ടുണ്ട്. സേട്ടുവിന്റെ ആവശ്യം വരുന്നില്ല. സേട്ടുകൾ ഭയങ്കര പരിക്കല്ലേ, അതന്നെ ഭയങ്കര ചാമ്പലല്ലേ. കുറച്ച് ഓല കമ്മിയാക്കിയ ഓൽക്കും കിട്ടുമല്ലോ. ഓല ആൾക്കാര് നന്നാക്കിയല്ലോ, ഓല നന്നാക്കുക. പിന്നെ വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും. കംപ്ലൈന്റ് ഓല് ഷോറൂമിൽ കൊണ്ടേക്കോട്ടെ. ആദ്യം വണ്ടി നമുക്ക് ഉണ്ടാവുക. ടയോട്ടന്റെ വണ്ടിയാണ് ടയോട്ടി കൊണ്ടുപോവുക. ഉണ്ടായിന്റെ വണ്ടിയാണെങ്കിൽ ഉണ്ടായിന് ഷോറൂമിൽ കൊണ്ടുപോവുക. ഓണ്ടന്റെ വണ്ടിയാണെങ്കിൽ ഓണ്ടി കൊണ്ടുപോവുക. ഇക്കാച്ച കൊണ്ടിരിക്കാൻ നോക്കിട്ട് എടുത്താ മതി. പിന്നെ മൈലേജ് ഏകദേശം ഒരു 14-15 കിട്ടും. 15 മാക്സിമം മാക്സിമം കിട്ടും. മേ റോട്ടിനൊക്കെ 5-ാം ഗിയറിലൊക്കെ പോവാണെങ്കിൽ 16-17 കിട്ടുള്ളൂ. അതിന്റെ മേൽക്ക് നമ്മളിപ്പൊ അറിയില്ല. അത് നമ്മളിത് കൊടുന്നപ്പോ എനിക്ക് അറിയണാണ്. ഞാൻ നമ്മളിത് വണ്ടി കൊടുന്നാല് ഒരു 2 ദിവസം ട്രെയിൽ നോക്കിയിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ അയച്ചോളൂ. പിന്നെ എന്തായാലും നമുക്ക് വിശ്വസിച്ച് പറയാനും പറ്റും. ധൈര്യമായിട്ട് പറയാം. അതല്ല നമ്മള് പറയണത്, ധൈര്യമായിട്ട് പറയണത്. പറയാന്നൊരു കാര്യമല്ല, പറയാനുള്ള എല്ലാം പറയണം. പിന്നെ കുറെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഫ്രണ്ട്സ്, അപ്പോ അടുത്ത പരിചയപ്പെട്ട സ്കോർപിയോ ഡീറ്റെയിൽസ്? ഇത് 2004 മോഡൽ സ്കോർപിയോ. ലാസ്റ്റ് 24 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ടാക്സ് നമ്മൾ പുതിയ അടിച്ചുകൊടുക്കും. ഇൻഷുറൻസും പുതിയ കെട്ടി കൊടുക്കും. ഗ്യാസ് ഉണ്ട്, പവർ സ്റ്റാരിങ് ഉണ്ട്. ഗ്ലാസ്സിന് ഒരു ചെറിയ പൊട്ടുണ്ട്. അത് ചെറിയ കൊമ്പാടിയതാ. അത് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നല്ല വണ്ടി, നല്ല ക്വാളിറ്റി, ക്വാളിറ്റി വണ്ടി. ഗ്യാസ് ഉണ്ട്, പവർ സ്റ്റാരിങ് ഉണ്ട്. ഒരു 10-12 കിലോമീറ്റർ മൈലേജ് കിട്ടും. പക്ക വർക്കിംഗ്. ഓയിൽ ലീക്ക് ഇല്ല, കാര്യങ്ങളില്ല, ടർബ വീക്ക് ഇല്ല, ഒന്നുമില്ല. കിലോമീറ്റർ എത്ര? 1,10 ഓടിയിട്ടുള്ളൂ. പിന്നെ ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ് ആയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ നെറ്റിൽ അടിച്ചു കാണാൻ നമുക്ക് നോക്കാം. ചിലപ്പോ സെക്കൻഡ് കയറിയല്ലേ, തേർഡ് കാരണം. ചിലപ്പോ 4-ാമത്തെ ആവും. പഴയ വണ്ടിയല്ലേ, 2004 വണ്ടിയേ. ഇഞ്ചനും പക്കയാണ്, ബാക്കിയുള്ളൊക്കെ പക്കയാണ്. ഡീസല് 12-13 മൈലേജ് കിട്ടും. ചോദിക്കണ റേറ്റ് 1,25 ചോദിക്കണം. ഇതൊക്കെ പാട് എടുത്തു കാണ 1,25 വെച്ചോ. ഈ വലിയൊരു 7-സീറ്റ് വണ്ടി ഓടുന്ന 1,25 ഇട്ടുക. നിങ്ങളെ പറയും നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. അതിലൊരു 5 രൂപ എന്തെങ്കിലും കമ്മിയാവുള്ളൂ. ലോൺ ഏകദേശം 60 രൂപയൊക്കെ ലോൺ ഇട്ടുള്ളൂ. ബ്ലാക്ക് ഉണ്ട്, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഉണ്ട്. 2007 പുതിയ പേപ്പർ. CRD കിറ്റ് ഉള്ള വണ്ടി. CRD കിറ്റ്, വോയിസ് മെയിൽ എല്ലാം ഫുൾ ഓപ്ഷൻ. അതില് CTR ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ മാറ്റിയിട്ടുണ്ട്. ഫുള്ള് പക്ക. ഇതേമാതിരി തന്നെ പക്കിയ ബ്ലാക്ക് കളറാണ്. മോഡൽ വ്യത്യാസം പെടും. ചെറിയ പണിയിൽ അവിടെ പോളീസിന് ഇന്ത്യയിൽ ചെയ്താൽ നിർത്തിയതാ. പിന്നെ വേറെ i20 ഉണ്ട്. പിന്നെ അതേമാതിരി 1,900 വരാണ്ട്, പിന്നെ ഇയോണ് വരാണ്ട്. ഏത് വണ്ടിയാ മാണ്ടിയാ വിളിച്ചാ മതി. പിന്നെ എത്തിച്ചു കൊടുക്കും. ഇവിടെ ഞാൻ ആരാണ്ടടുത്ത് നിർത്തി കൊടുക്കും. നമ്മൾ ചെറിയ കമ്മീഷൻ വലിച്ചു എടുത്തു കൊടുക്കും. ഏത് വണ്ടി? പിന്നെ ഇത് വരാണ്ട് i20, പിന്നെ ഫോർഡ് ഫിഗോ. അതേമാതിരി കൊറേ വണ്ടികൾ പുറത്തിങ്ങനെ വർഷാപ്പിൽ അവിടെയും പടി ഇങ്ങനെ തട്ടുമുട്ടിൽ ഇങ്ങനെ. ഈ മായ ആയതുകൊണ്ട് പെയിന്റ് അടിച്ചാൻ പറ്റുന്നെങ്കിൽ അതാണ് ഇപ്പൊ സ്വിഫ്റ്റ്. പിന്നെന്താ, ഏത് വണ്ടിയും ദുനിയാവിൽ ഇരുമ്പ് പഠിച്ച ഫ്ലൈറ്റും പ്ലെയിനും പിന്നെ അതേ വിമാനവും പിന്നെ ഹെലികോപ്റ്റർ അല്ലാതെ വേറെ അല്ലേ മുതൽ നമ്മൾ പിന്നെന്താ എത്തിച്ചു കൊടുക്കുക. ഉള്ളോടത്ത് പോയി എടുത്തു കൊടുക്കും. നമുക്ക് ചെറിയ കമ്മീഷൻ തരാ. ചവിട്ടല് കൂട്ടല് എടുത്താണ് കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോ അടുത്ത അൾട്ടോട്ടോ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2007 മോഡൽ LXI വണ്ടി. CTR ചെയ്തിട്ടുണ്ട്, ടയർബാങ്ങുകളുണ്ട്. പുതിയ പേപ്പർ എടുത്തുകാണെ നമ്മളാണ് കൊടുക്കും. 1,10,000 ചോദിക്കണേ. നെഗോഷ്യബിൾ റേറ്റാ. പുതിയ ടാക്സ്, പുതിയ റിനീവൽ, പുതിയ ഇൻഷുർ, എല്ലാം പുതിയ. ബോഡസ്റ്റും പുതിയത്. ഓർക്ക് കൊണ്ടേക്കാണ്ട് ഓല പേർക്കാക്കാണ് ഉപയോഗിച്ചാ മതി. ഇഞ്ചിനൊക്കെ മെക്കാനിക്കൊക്കെ നമ്മ പുതിയ ഓയിലാണ്. ഇനി കൊണ്ടേക്കാണ്ട് വലിയ ബ്രേക്ക് ലൈനർ കാര്യങ്ങളൊക്കെ. ഒരു വണ്ടി എടുക്കുമ്പോ 2-3 പണി, 5 പണി. അത് മാക്സിമം വേറെ പണി ഇഞ്ചും തമ്മിൽ ഒന്നുമില്ല. പക്കാ വണ്ടി.
ഓണർഷിപ്പ് ഓണർഷിപ്പ് പിന്നെ അൾട്ട നോക്കല് എത്ര അഞ്ചാമത്തെ കഴിക്കുന്നു അൾട്ട പായ മോളിലാകുമ്പോ എല്ലാം നോക്കലില്ല പിന്നെ ഒമ്പിന്റെ ആവശ്യം മുതൽ നമ്മൾ ഓണർ നോക്കുള്ളൂ ആ അൾട്ടൊക്കെ വണ്ടിന്റെ എഞ്ചനും കാര്യങ്ങളെ നോക്കുക വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല ഓര് മാണ്ടി എടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തെടുത്ത് ഓരോ വണ്ടി ഇവിടെ നിർത്തി എന്നിട്ട് ഓരോ നാട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അതാണ് അതാ ഗ്യാരണ്ടി ഇരുപത് മൈലേജ് പതിനെട്ട് എന്തായാലും കിട്ടും മേ റോട്ടിനാണെങ്കിൽ ഇരുപതും കിട്ടും പിന്നെ ഒന്ന് എത്ര ഒരു ലക്ഷത്തി പത്തായിരം ഉറുപ്യ ഒരു ലക്ഷത്തി പത്തായിരം അതില് പുതിയ പേപ്പറ് പുതിയ ഇൻഷുർ പുതിയ ടാക്സ് ഒക്കെ പുതിയ ലോൺ ഏകദേശം എത്ര ലോൺ ഏകദേശം നമുക്ക് മാണ്ടിയന്മാർ ഇട്ട് കൊടുക്കാം ഒരു പത്തൈവ് ഉറുപ്യ അമ്പത് റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം ലോണൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാൻ അതിലൊന്നും ബേജാറില്ല കൊണ്ടുപോകാം ഉണ്ടായിന്റെ ഐ ട്വന്റി രണ്ടായിരത്തി പതിനൊന്ന് മാഗ്ന ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് തട്ടലില്ല മുട്ടലില്ല റീപ്ലേസ് ഇല്ല പിന്നെ ക്ലച്ച് ഡിസ്ക് മാറിയിരിക്കണോ പിന്നെ അതേമാതിരി എ സി ഒക്കെ പക്കാ തണുപ്പാണ് അഞ്ചാമത്തെ ഓണർ ആയിട്ടുണ്ട് അഞ്ചാമത്തെ ആയാലും നമുക്ക് ലോൺ കൊടുക്കാം ബാങ്ക് ലോണെ പിന്നെന്താ ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പ ലോൺ കൊടുക്കാം നമ്മള് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കണേ നെഗോസിയബിൾ അല്ലാതെ ആൾക്കാർക്ക് മാണ്ടിയന്മാര് ലോൺ ഇട്ട് കൊടുക്കാം ഏകദേശം ഒന്നറുപത് ഒന്നര ഉറുപ്യ ഒക്കെ ലോൺ ഇട്ട് കൊടുക്കാം എട്ടര ശതമാനം ഇൻട്രസ്റ്റില് കേരളത്തില് മൊത്തം പിന്നെന്താ ഇവിടെ മലപ്പുറം ജില്ല മാത്രല്ല സേർട്ടും അല്ലത് ബാങ്ക് ഉണ്ട് ഒന്നുമില്ല പക്ക നീറ്റ് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഓടിക്കണ ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറിയത് ഒന്നുമില്ല ഡീസൽ ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും ഒരു പതിനെട്ട് കിലോമീറ്റർ അങ്ങനെ മൈലേജ് കിട്ടും പണിയൊന്നുമില്ല ഓല ചെയ്യാന് ചെറിയ അഞ്ചുറുപ്യാന് പണി ഉണ്ടാവും അത് ഏത് ഇരുമ്പെടുക്കുമ്പോഴും വരണ്ടാണ് അഞ്ചുറുപ്യാന്റെ പണി ഇരുമ്പെടുക്കുമ്പോ വരും പയ ഇരുമ്പാകുമ്പോ അങ്ങനെ തന്നെ പയങ്ങളോളം ചെറിയ അഞ്ചുറുപ്യാന്റെ ഓയിൽ ചേഞ്ച് ഫ്രണ്ട്സ് അപ്പോ വീഡിയോ അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ അതിൽ കടന്നെ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ആ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേമാതിരി കമന്റിൽ ഫസ്റ്റ് പിന്നായിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അപ്പൊ അടുത്ത എല്ലാ അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.